ഞാൻ പറയണമെന്നുള്ളത് പറഞ്ഞിരിക്കും, ഞാൻ പറയുന്നത് പറഞ്ഞിരിക്കും. കേക്കാൻ സമയം കേട്ടാ മതി, കേട്ടാ മതി. ഇവിടെ അമ്മമാര് പണിത് കൊടുത്ത ചായക്കട നടക്കാം. ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഓരോ പൈസയും കൂട്ടി വെച്ച് ചായക്കട ഉണ്ടാക്കി ജീവിക്കാൻ വേണ്ടിയാണ് ആ ചായക്കട തല്ലി പൊളിച്ചവരെയൊക്കെ പ്രോസിക്യൂട്ട് തുടങ്ങി അടച്ചിരിക്കും. മലയാളിയെ തൊടാനായിട്ട് ലോകത്തിൽ നിന്നും ധൈര്യപ്പെടാത്ത അവസ്ഥ ഞാൻ കാണിച്ചു. ഒരു കണ്ട പ്രകൃതിയാണ്, വാനമാണ്, ഹിമാലയസാണ്, മലകളാണ്, കുന്നുകളാണ്, പാടങ്ങളാണ്, പുഴകളാണ്. നശിച്ചുകൂടാ, നമ്മുടെ കാലത്ത് നശിക്കാൻ നമ്മൾ സമ്മതിച്ചു. തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെട്ടത്, അതിർത്തി കടന്നു വന്ന് കേരളത്തിലെ മക്കളെ തല്ലിച്ചതച്ചുകൊണ്ട് പോയത് കേരളത്തിലൊരു ഭരണകൂടം ഇല്ല സർ. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഒരു ഭരണകൂടം ഇല്ല. അതുകൊണ്ടാണ് ഈ മണ്ണ് കടന്നു വന്ന് ഈ നാട്ടിലെ ജനങ്ങളെ തല്ലിച്ചതക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് രക്ഷയില്ല. നമസ്കാരം. വിവണാലവയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വൻ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം. ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ എന്ന മുദ്രാവാക്യവുമായി മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന ക്യാമ്പയിനിൽ പ്രശസ്ത സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റ് ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കൂടുതൽ ബഹുജനങ്ങൾ അണിനിരത്തി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനകീയ സമരത്തിന്റെ ശക്തി തെളിയിക്കുന്ന പ്രവർത്തനം ഉയർന്നു വരണമെന്ന് അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയുടെ പ്രഭാഷണവും ജനകീയ ക്യാമ്പയിന്റെ പ്രസക്ത ഭാഗങ്ങളും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സയൻസ്, അങ്ങനെ ഒരു സയൻസ് പഠിപ്പിക്കുന്ന ഒരു സംഭവം, ഒരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജ് ഇവിടെ ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിനറിയാം എന്നേ പറയാൻ കഴിയും. ഇപ്പോ ഒരു ഡാം ഡിസാസ്റ്ററിൽ പെട്ട ഒരു മനുഷ്യൻ നിലത്ത് വീണ് കിടക്കാണ്, അദ്ദേഹത്തിന്റെ ശരീരമെല്ലാം ചതഞ്ഞ്. നമ്മൾ എന്താ ചെയ്യണേന്ന് അറിയോ? ഓടിച്ചൊന്ന് വാരി കൂട്ടിയെടുത്ത് ഒരു സ്ട്രെച്ചറിൽ വെച്ച് അപ്പൊ തന്നെ തീരും. കാരണം എല്ലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ല് ഹൃദയത്തിൽ തുളച്ചു കയറിയ അപ്പൊ തന്നെ തീരും. അദ്ദേഹം ജീവിക്കേണ്ടവനാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന അറിവുള്ള ഒരാളും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിൽ ഇല്ല. അപ്പൊ ഇത് നമുക്കും വരാം നാളെ. ഇന്ന് മുണ്ടക്കയ്യിലുള്ളവർക്കാ വന്നെങ്കിൽ നാളെ നമുക്കും വരാം. അപ്പൊ അങ്ങനെ ഒരു സയൻസ് ഇവിടെ ഇല്ല. ഡാം എഞ്ചിനീയറിംഗ് ഉണ്ടോ? ഡാം എഞ്ചിനീയറിംഗ് ഇല്ല. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആളുകൾ വിചാരിച്ചിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണെന്നാണ്. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സീസ്മോളജിസ്റ്റുകൾ വേണം, ഭൗമ ശാസ്ത്രജ്ഞർ വേണം, ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, ജലത്തെക്കുറിച്ച് പഠിച്ച വെള്ളത്തിന്റെ പ്രഷറൊക്കെ മനസ്സിലാക്കിയ ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സിവിൽ എഞ്ചിനീയേഴ്സും വേണം, വേറെ ശാസ്ത്രശാഖകൾ പഠിച്ച ആളുകളുടെ ഒരു ടീം വേണം. ഇതില്ല. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ സുപ്രീം കോടതിയിൽ നിയമം പറയാൻ പോകാതിരുന്നത്. ഞാൻ ഗഹനമായ ഒരു നിയമവും സുപ്രീം കോടതി പറയുന്നില്ല. ഞാൻ പറയുന്നത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം, അത് എന്ന് പൊളിച്ചു കളയണം എന്ന തീയതി പറയണം. ഇനിയിപ്പോ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് പറയാണ് ഈ ഡാം 999 വർഷം കഴിഞ്ഞ് പൊളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിന്നോട്ടെ. കാരണം ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ആൾക്കാരെ പറയണം, നമുക്ക് വിശ്വസിക്കാം. ഇത് ജസ്റ്റിസ് കെ ടി തോമസ് പറയുന്നതല്ല, ഒരു ലോയറാണ് ഒരു ജഡ്ജായിരിക്കും അദ്ദേഹം പറയുന്നതല്ല. ജസ്റ്റിസ് ശ്രീ ആനന്ദ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആൾ പറയുന്നതും അല്ല. ജസ്റ്റിസ് ശ്രീ എ ആർ ലക്ഷ്മണൻ, ഇവരൊക്കെയാണ് കമ്മിറ്റിയിലുള്ളത് കേട്ടോ. ലോകത്ത് ഇങ്ങനെ ജഡ്ജസിനെ കമ്മിറ്റി ചെയർമാനായിട്ടും മെമ്പേഴ്സായിട്ടും വെക്കുന്ന വ്യക്തികളുടെ രാജ്യം ഇന്ത്യ മാത്രമുള്ളു, ലോകത്ത് ആരും ഇത് ചെയ്യില്ല. അപ്പോ ഇവരൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ വിശ്വസിച്ച് വലിയ പണ്ഡിതന്മാരാന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ലോകത്ത് എന്തും എത്ര നാൾ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻസും റിലയബിലിറ്റി സയന്റിസ്റ്റുമാണ്. നമുക്ക് അന്യമാണ് ഇക്കാര്യം, നമുക്ക് അറിയില്ല. ഞാൻ തന്നെ വലിയ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഞാൻ റിലയബിലിറ്റി സയൻസ് എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ പറയാൻ കാരണം. റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ മുമ്പിൽ കുറെ ക്യാമറകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് എത്ര നാൾ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് അവരാണ്, അതോറിറ്റി ഉള്ളവർ. ആർക്കും പറയാം, അതോറിറ്റി ഉള്ളവരവരാണ്.
നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺസ് എത്ര നാൾ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് അവരാണ്. റിലയബിൾ എന്ന് വെച്ചാൽ നമ്മൾ എത്ര നാൾ ഇതിനെ ആശ്രയിക്കാം എന്നുള്ളത്. നമ്മുടെ നിങ്ങൾ വന്നിരിക്കുന്ന കാറ് എത്ര നാൾ റിലയബിൾ ആണ്, എത്ര നാൾ, 15 ആണെങ്കിൽ 15, 20 ആണെങ്കിൽ 25, ആ പീരീഡ് കഴിഞ്ഞാൽ കാർ എടുത്ത് മാറ്റണം റോഡിൽ നിന്ന്, കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ നിന്നും എടുത്ത് മാറ്റണം. അപ്പൊ നമ്മള് ഫ്രാൻസിൽ നിന്ന് റാഫേൽ എയർക്രാഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സ്, അത് എത്ര നാൾ ഇന്ത്യൻ എയർഫോഴ്സിൽ റിലയബിൾ ആണ്. ടാങ്ക് പോലും, ടാങ്ക് പോലും എത്ര നാൾ റിലയബിൾ ആണ് നമുക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞിടാം. ഒരു ടാങ്ക് അതിന്റെ നിർമ്മിച്ച ആ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനി 10 വർഷമാണ് അതിന്റെ ലൈഫ് പ്രഖ്യാപിച്ചതെങ്കിൽ ആ ടാങ്ക് 10 വർഷം കഴിയുന്ന വെറി മൂമെന്റിൽ ഇന്ത്യൻ ആർമിയിൽ നിന്ന് എടുത്തു മാറ്റും. എന്നാലോചിച്ച് നോക്കി, ഒരു ടാങ്കിനെ നിങ്ങൾ സങ്കല്പിക്കുക, എന്ത് കേടുവരാനാണ് 10 വർഷം കൊണ്ട് പെയിന്റ് പോലും പോകത്തില്ല. പക്ഷേ ആ എക്സ്പയറി ഡേറ്റ്, ദ വെറി ഡേ, അത് ഇന്ത്യൻ ആർമിയിൽ നിന്ന് എടുത്തു മാറ്റും. കാരണം എന്താ, രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല. ഇന്ത്യയുടെ ഭരണഘടന പറയുന്നു, സിറ്റിസൺ ഇസ് സുപ്രീം എന്നെ കേൾക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കുക, ഇന്ത്യയുടെ ഭരണഘടന പറയുന്നു നിങ്ങളാണ് സുപ്രീം. ഒരാളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടന പറയുന്നു ഇന്ത്യയുടെ ആർമി വരും. ഒരാളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ ആർമി വരും. എന്നിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിൽ കിടന്ന് അടികൊണ്ടത്, നമ്മുടെ സ്ഥാപനങ്ങൾ തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെട്ടത്, അതിർത്തി കടന്നു വന്ന് കേരളത്തിലെ മക്കളെ തല്ലിച്ചതച്ചുകൊണ്ട് പോയത്. കേരളത്തിലൊരു ഭരണകൂടം ഇല്ല സുഹൃത്ത്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഒരു ഭരണകൂടം ഇല്ല. അതുകൊണ്ടാണ് ഈ മണ്ണ് കടന്നു വന്ന് ഈ നാട്ടിലെ ജനങ്ങളെ തല്ലിച്ചതക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് രക്ഷയില്ല. നാളെ കുറെ ആളുകൾ വന്ന ഇവിടെ നമ്മളെയൊക്കെ തല്ലിച്ചാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരിക്കലും ആർമിയെ വിളിക്കില്ല. നമ്മുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ, നീ ഇത് പറഞ്ഞുകൊണ്ട് നടക്കരുത്, ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്, നീ ഇത് പറഞ്ഞുകൊണ്ട് നടക്കരുത്, നമ്മുടെ ആളുകള് തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെട്ടു പല പ്രാവശ്യം, അതിർത്തി കയറി വന്നു ആക്രമിച്ചു. അതുകൊണ്ട് നീ നിർത്തിച്ചോ. ഞാൻ അദ്ദേഹത്തോട് കുറച്ചു നേരം നിശബ്ദനായിട്ട് ഞാൻ ഇരുന്നിട്ട് ചോദിച്ചു, അന്ന് ആരായിരുന്നു മുഖ്യമന്ത്രി? അദ്ദേഹം പറഞ്ഞു, ഞാനാണ്. ഒരു കഥ പറയാമോ, ഒരു ഇൻസിഡന്റ് പറയാമോ, മലയാളി ആക്രമിക്കപ്പെട്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, തമിഴ്നാട്ടില് കേരളത്തില് കടം കയറി മുടിഞ്ഞ്, നമുക്കൊക്കെ ആ പ്രശ്നങ്ങൾ പലർക്കും, കടം കയറി മുടിഞ്ഞ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് എല്ലാം വിറ്റുപെറുക്കി തമിഴ്നാട്ടിൽ പോയി കുറച്ച് സ്ഥലം മേടിച്ചു, 300 തെങ്ങുകൾ വെച്ചു, ഒരു ചായക്കടയും തുടങ്ങി. ആ തെങ്ങുകൾ കായ്ക്കുന്ന സമയമായി, ചൊട്ടയിടുന്നു എന്ന് നമ്മൾ പറയും, ചൊട്ടയിടുന്ന സമയമായി. കൃഷിക്കാരന്റെ മനസ്സിൽ കൂത്തിരി കത്ത് അല്ലേ? മലയപ്പുലയന്റെ വാഴയുടെ കഥ നിങ്ങൾ കവിതാ രൂപത്തിൽ വായിച്ചിട്ടുണ്ട്. ആ വാഴയുടെ ഓരോ ഇല വരുമ്പോഴും മലയപ്പുലയനും കുട്ടികളും പോയി നോക്കും സന്തോഷത്തോടെ. ഒരു ദിവസം ഈ മുല്ലപ്പെരിയാർ വിഷയം കൊടുമ്പിരിക്കൊണ്ട ഒരു ദിവസം ആ 300 തെങ്ങുകളും വെട്ടിയിട്ടിട്ട് പോയി, മുറിച്ചിട്ടിട്ട് പോയി, ചായക്കട തല്ലിപ്പൊളിച്ചു. അവിടെ പരാജയപ്പെട്ടത് ഞാൻ ചോദിച്ചു, അന്ന് ആരാ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഞാനാണ്. അവിടെ പരാജയപ്പെട്ടത് ഇന്ത്യയുടെ റൂൾ ഓഫ് ലോ ആണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഞാനായിരുന്നു. നിങ്ങൾ സപ്പോസ് ചെയ്താൽ മതി, സങ്കല്പിച്ചാൽ മതി, ഞാനാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് മുഖ്യമന്ത്രി ആയിരുന്നു എങ്കിൽ എന്താ സംഭവിക്കുക, എന്താ സംഭവിക്കുന്നറിയോ? ആ മനുഷ്യന്റെ ആ 300 തെങ്ങിന് ഒരു തെങ്ങ് 120 വർഷം ജീവിച്ചിരിക്കും, ഒരു 50 വർഷം കണക്കാക്കും. ഞാൻ പറയണമെന്നുള്ളത് പറഞ്ഞിരിക്കും, ഞാൻ പറയുന്നത് പറഞ്ഞിരിക്കും, കേൾക്കാൻ സൗകര്യമുള്ള കേട്ടാ മതി.
അല്ലെങ്കിൽ ഇറങ്ങിപ്പോ. അന്ന് ഞാനായിരുന്നു മുഖ്യമന്ത്രി, തപ്പിച്ചല്ലോ. ഞാനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ആ മനുഷ്യന് ഒരു 50 വർഷത്തെങ്കിലും ആദായം ഓരോ തെങ്ങിനും കണക്കാക്കി, 50 വർഷത്തെ ആദായമെങ്കിലും ആ മനുഷ്യന് ഞാൻ മേടിച്ചു കൊടുക്കും. അത് കൊടുക്കാനായിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സന്നദ്ധനാണ്. അത്തരമൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അംബേദ്കർ ജി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അറിയണം, തിരിച്ചറിയണം, തിരിച്ചറിവാണ്. മനസ്സിലായോ? പിന്നെ അതുകൊണ്ട് തീരുവോ, അവിടെ തീരുവോ, അതുകൊണ്ട് തീരുവോ. ആ മനുഷ്യന്റെ ചായക്കട തല്ലിപ്പൊളിക്കാൻ പണിത് കൊടുത്തേക്കുള്ള ചായക്കടയാണ്. ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഓരോ പൈസയും കൂട്ടി വെച്ച് ചായക്കട ഉണ്ടാക്കി ജീവിക്കാൻ വേണ്ടിയാണ് ആ ചായക്കട തല്ലിപ്പൊളിച്ചവരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്ത് തുറുങ്കിലടച്ചിരിക്കും. മലയാളിയെ തൊടാനായിട്ട് ലോകത്തിൽ ഒരിക്കലും ധൈര്യപ്പെടാത്ത അവസ്ഥ ഞാൻ കാണിച്ചു. അതാണ് ശ്രീ ദേവഗൗഡാജി എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ നാട്ടില് എന്തുതരം ജനങ്ങളാണ്, എന്തുതരം ഭരണമാണ്, എന്തുതരം അഡ്മിനിസ്ട്രേഷൻ ആണ്. 130 വർഷം പഴക്കമുള്ള ഡാം നിങ്ങളുടെ തലയ്ക്ക് മേലെ വെച്ചുകൊണ്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആൾക്കാർ ആരാണെന്നാണ് മുൻ പ്രധാനമന്ത്രി ദേവഗൗഡാജി എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ഇച്ചിരി അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് പോയി. ഞാൻ ഉള്ളതിനെ പറ്റി സൈൻ അതാ അത് മാത്രം പറയാനാ വന്നത്, പക്ഷെ പറഞ്ഞു വന്നപ്പോ കുറച്ച് മാറി പോയെന്ന് മാത്രം. അപ്പം റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ് പറയേണ്ടത്, ഒരു ഡാം സ്ട്രക്ചർ, ഒരു സിമെന്റ് സ്ട്രക്ചർ എത്രതാണ് എന്ന്. അപ്പൊ ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ പരിശോധിക്കണം, അത് എന്ന് ഡീകമ്മീഷൻ ചെയ്യും എന്നുള്ളത് അവർ പറയാം. ഇതാണ് എന്റെ പ്രയാണം. ഇതില് എന്ത് നിയമപ്രശ്നം? നമ്മുടെ ഡാം അത് അധികാരപ്പെട്ടവൻ, ചുമതലപ്പെട്ടവൻ, അറിവുള്ളവൻ വന്ന് പരിശോധിച്ച് എന്ന് വരെ നിൽക്കും ഈ ഡാം എന്ന് പറയണ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഓഫ് മുല്ലപ്പെരിയാർ ഡാം. അവിടെ നിങ്ങൾ ചിന്തിക്കുക, കേരള സർക്കാർ എന്താ പറയേണ്ടത്, കേരള സർക്കാർ എന്താ പറയേണ്ടത്? കേരള സർക്കാരിന് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ വിരോധമില്ല. അതിന്റെ ചെലവ് കേരള സർക്കാർ വഹിച്ചോളാം. 2 സെന്റൻസ് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചാൽ കേസ് തീർന്നു. ഒറ്റ ദിവസം കൊണ്ട് കേസ് തീർന്നു. ഇന്ന് ഈ ഞാൻ പറയും, ഞാൻ നിൽക്കുന്ന ഈ നിമിഷത്തില് കേരള സർക്കാർ സുപ്രീം കോടതിയില് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല, നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള ബെയർ ചെയ്യുന്ന ആയിരിക്കും എന്ന് പറഞ്ഞ് സാറൊക്കെ ഇരിക്കുന്ന അടുത്തേ സാർ. അപ്പൊ അങ്ങനെ പറഞ്ഞാലേ സാറേ, അങ്ങനെ പറഞ്ഞ ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചാൽ നാളെ തീരും കേസ്. നാളെ തീരും. സുപ്രീം കോടതി വേണ്ടെന്ന് പറയോ? ലോകത്തിലെ റിനൗണ്ട് സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷൻ പറയണമെന്നുള്ളത് കേരള സർക്കാർ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞാല് പിന്നെ സുപ്രീം കോടതിക്ക് വിരോധം ഉണ്ടാവും. ഉത്തരവ് വരില്ലേ? മുല്ലപ്പെരിയാർ ഡാം ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ പരിശോധിക്കണമെന്ന്. ഇതിന്റെ ഇടയിൽ ഒരു 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 ഐഡിയ ഉണ്ട്. കാരണം റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിന്റെ മാക്സിമം ആയുസ് 40 ഇയേഴ്സ് ആണ്. അതുകൊണ്ട് അവർക്ക് മറത്തു പറയാൻ പറ്റും. അവർ ഡാം എക്സാമിൻ ചെയ്യേണ്ടതായി പോലും ഇല്ല. 40 വർഷം കഴിഞ്ഞാല് കഴിഞ്ഞതുകൊണ്ട് 130 വർഷമായതുകൊണ്ട് ഇത് ഡീകമ്മീഷൻ ചെയ്യാൻ പറയും. അപ്പൊ അതാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ കേരള സർക്കാർ പറഞ്ഞിട്ടില്ല, കേന്ദ്ര സർക്കാരാണ് പ്രധാനമന്ത്രി സ്വാമികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരും ഒന്നും ചെയ്തു. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു 100 രൂപ മുടക്കി ഒരു വെള്ളത്തുണി വലിച്ചു, അതിലെഴുതുക, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതിയിലുള്ള മുല്ലപ്പെരിയാർ കേസിനെ പിന്തുണയ്ക്കുക. അത്രയും ചെയ്താൽ മതി, അത്രയും ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലായിടത്തും ഇത് പരക്കട്ടെ. ഇത് ആദ്യം അറിയണം. മുല്ലപ്പെരിയാർ കേസിൽ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ പെറ്റീഷനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് ജനങ്ങൾ അറിയണം. പിന്തുണയ്ക്കണമെന്ന് ജനങ്ങൾ തന്നെ ആവശ്യപ്പെടണം. അത് നിങ്ങൾക്ക് തരാണ്, നിങ്ങളാണ്, നിങ്ങളുടെ മിഷനാണ് അത്.
എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ തന്നെ നിലനിൽപ്പ്, നിങ്ങളുടെ തന്നെ മക്കളുടെ നിലനിൽപ്പ്, സഹോദരി സഹോദരന്മാരുടെ നിലനിൽപ്പ്, മാതാപിതാക്കളുടെ നിലനിൽപ്പ്, സർവോപരി ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്, ഇവിടെയുള്ള കാണാവുന്നതും കാണപ്പെടാത്തതുമായ എല്ലാത്തിന്റെയും നിലനിൽപ്പ് നമ്മുടെ ഒരു മിനിറ്റ്. നമുക്ക് നഷ്ടമുള്ളത് ഒരു മിനിറ്റാണ്. അപ്പൊ ഇന്ന് തന്നെ ഈ പവിത്രമായ ഗുരുദേവന്റെ ഈ മണ്ണിൽ നിന്ന് ഇത് എന്നോട് പ്രകാശൻ സാറ് പറഞ്ഞു, ഗുരുജിയെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങനെ ഒരു കങ്ങച്ച നടക്കാൻ സംബന്ധിച്ചു, അതുകൊണ്ടാണ് ടാസ്വാളിൽ നിന്നിങ്ങോട്ട് മാറ്റിയത്. ഇത് ഇവിടുത്തെ ഇപ്പോഴത്തെ ഗുരുജി സംബന്ധിച്ച് മാത്രമല്ല, ഇത് ഗുരുദേവൻ സംബന്ധിച്ചതാണ്, ഇത് ശ്രീനാരായണ ഗുരുദേവൻ സംബന്ധിച്ചതാണ്. ഗുരു നമ്മുടെ കൂടെയുണ്ട്, കാരണം ഗുരു നടന്ന മണ്ണാണ്, ഗുരു കണ്ട പ്രകൃതിയാണ്, വാനമാണ്, വിഹാരസാണ്, മലകളാണ്, കുന്നുകളാണ്, പാടങ്ങളാണ്, പുഴകളാണ്, നശിച്ചുകൂടാ, നമ്മുടെ കാലത്ത് നശിക്കാൻ നമ്മൾ സമ്മതിച്ചുകൂടാ. അപ്പൊ അതുകൊണ്ട് ഇത്രയും നിങ്ങൾ ചെയ്യാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടുക്ക റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക, നിങ്ങളുടെ ഹാഷ്ടാഗ് ആകട്ടെ, നിങ്ങളുടെ മുദ്രാവാക്യമാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ക്യാമ്പയിന്റെ ഭാഗമായുള്ള വാർത്തകളും വിശേഷങ്ങളും കൂടുതൽ അറിയുവാൻ വിവൺ ആലുവ സബ്സ്ക്രൈബ് ചെയ്യുക.